നമസ്കാരം. ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് സ്വാഗതം. ധനമന്ത്രി തോമസ് ഐസക്കിന് ഇത് കഷ്ടകാലമാണ്. തോമസ് ഐസക്കിനെതിരെ വി ഡി സതീശൻ നൽകിയ അവകാശ ലംഘന നോട്ടീസ് നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റിക്ക് സ്പീക്കർ വിട്ടു. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മന്ത്രിക്കെതിരെയുള്ള പരാതി എത്തിക്സ് കമ്മിറ്റി ചർച്ച ചെയ്യുന്നത്. ഇത് ആദ്യ സംഭവമാണ്, ചരിത്ര സംഭവമാണ്. വി ഡി സതീശൻ തോമസ് ഐസക്കിനെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ട സാഹചര്യത്തിലാണ് സ്പീക്കർ പരാതി എത്തിക്സ് കമ്മിറ്റിക്ക് വിട്ടതെന്നാണ് വ്യാഖ്യാനം. അങ്ങനെയെങ്കിൽ ധനമന്ത്രിക്കെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച ആക്ഷേപം ശരിയാണെന്ന് വയ്ക്കുകയാണ് സ്പീക്കർ ചെയ്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ധനമന്ത്രിയുടെ രാജി പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. സ്പീക്കറുടെ നടപടി ശരിയെങ്കിൽ ധനമന്ത്രി രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുകൂടാതെ നേരത്തെ സി എ ജി റിപ്പോർട്ട്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ച് ചർച്ച ചെയ്തതിന് മുൻപ് പരസ്യപ്പെടുത്തി എന്നതാണ് തോമസ് ഐസക്കിനെതിരെ വി ഡി സതീശനും പ്രതിപക്ഷവും ഉന്നയിക്കുന്ന പ്രധാന ആക്ഷേപം. ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം പുറത്തുവിട്ടു, അതിനുവേണ്ടി വാർത്താ സമ്മേളനം വിളിച്ചു. ഇത് നിയമസഭയെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അത്തരത്തിൽ നിയമസഭയെ അവഹേളിച്ചുകൊണ്ട് ചട്ടലംഘനം നടത്തിയ ധനമന്ത്രിക്ക് ആ കസേരയിൽ ഒരു നിമിഷം പോലും ഇരിക്കാൻ അർഹതയില്ലെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ആ ആരോപണത്തിനെ ഭാഗികമായെങ്കിലും ശരിവയ്ക്കുന്നതാണ് സ്പീക്കറുടെയും നടപടി. ചരിത്രത്തിലാദ്യമായി, നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി ഒരു മന്ത്രിക്കെതിരെയുള്ള പരാതി അത് എത്തിക്സ് കമ്മിറ്റി ചർച്ച ചെയ്യുകയാണ്. ഇതിന് തോമസ് ഐസക്ക് നൽകുന്ന മറുപടിയാണ് രസകരം. എത്തിക്സ് കമ്മിറ്റിക്ക് വിട്ടത് സ്വാഗതം ചെയ്യുന്നുവെന്ന് തോമസ് ഐസക്ക് പറയുന്നു. എത്തിക്സ് കമ്മിറ്റി എന്നത് ശിക്ഷ വിധിക്കാനുള്ള സംവിധാനമല്ലെന്നാണ് തോമസ് ഐസക്കിൻ്റെ തൊടുന്യായം. എത്തിക്സ് കമ്മിറ്റി ചർച്ച ചെയ്യാൻ വിളിക്കുന്നത് താൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലാണ് ഇതിലെ വിഷയങ്ങൾ പുറത്തു വന്നത് എന്നതുകൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് എത്തിക്സ് കമ്മിറ്റിക്ക് വിട്ട ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് തോമസ് ഐസക്ക് വ്യക്തമാക്കിയിട്ടുള്ളത്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് സി എ ജി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. കിഫ്ബിയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാതെ വിദേശത്തു നിന്ന് കോടിക്കണക്കിന് രൂപ നിക്ഷേപമായി സ്വീകരിച്ചുവെന്നായിരുന്നു സി എ ജിയുടെ കണ്ടെത്തൽ. മസാല ബോണ്ടിൻ്റെ പേരിൽ വിദേശത്തു നിന്ന് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ഫണ്ട് പിരിച്ചത്, നിക്ഷേപം സ്വീകരിച്ചത് ചട്ടലംഘനമാണ്, വിദേശ നാണയ വിനിമയ ചട്ടത്തിൻ്റെ നഗ്നമായ ലംഘനമാണെന്ന് സി എ ജി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ അറിവോടെ അല്ലെന്നായിരുന്നു സി എ ജിയുടെ കണ്ടെത്തൽ. ഇക്കാര്യത്തിൽ ചട്ടലംഘനമുണ്ടായിട്ടുണ്ട്, ഇതിനുത്തരവാദി ധനമന്ത്രിയും സംസ്ഥാന സർക്കാരുമാണെന്ന് സി എ ജി ആ റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. ഈ റിപ്പോർട്ടിലെ ഭാഗങ്ങളെയാണ് അടർത്തിയെടുത്തുകൊണ്ട് സി ഐ ജി ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാരിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാനായി ധനമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് പരസ്യപ്പെടുത്തിയത്. ഇതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണവും ആരംഭിച്ചിരുന്നു. അതായത് വിദേശത്തുനിന്ന് അനധികൃതമായി കോടിക്കണക്കിന് രൂപ സംസ്ഥാനത്തേക്ക് എത്തിയത് എങ്ങനെയെന്നായിരുന്നു എൻഫോഴ്സ്മെൻറ്റിൻ്റെ അന്വേഷണം. അതിനും ധനമന്ത്രി കണ്ടെത്തിയിരിക്കുന്ന ന്യായം ഇതാണ്. അതായത് ഈ വിഷയം നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കാത്ത രഹസ്യരേഖയാണ് ഈ റിപ്പോർട്ടെങ്കിൽ ആ റിപ്പോർട്ടിലെ ഉള്ളടക്കം സി ഐ ജി ഇ ഡിക്ക് ചോർത്ത് നൽകി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിലൊരു അന്വേഷണം ആരംഭിച്ചതെന്നാണ് തോമസ് ഐസക്കിൻ്റെ മറ്റൊരു ന്യായം. ഇത്തരത്തിൽ ഐസക്ക് ഈ നടപടിയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം ഇത് ചട്ടലംഘനമാണ്, സഭയെ അവഹേളിക്കലാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ്റെ നടപടി ചരിത്ര രേഖയാകുമെന്ന കാര്യം ഉറപ്പാണ്. ചട്ടലംഘനത്തിൻ്റെ പേരിൽ ആദ്യമായി നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റിക്ക് മുൻപേ ഹാജരാകുന്ന മന്ത്രി എന്ന ദുഷ്പേര്, റെക്കോർഡ് അത് തോമസ് ഐസക്കിനും സ്വന്തമാകുമെന്ന കാര്യവും ഉറപ്പാണ്. ഇനി ഏത് തരത്തിലുള്ള തീരുമാനമാണ് എത്തിക്സ് കമ്മിറ്റി എടുക്കുക എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇക്കാര്യത്തിൽ എത്തിക്സ് കമ്മിറ്റിക്ക് പിന്തുണയുണ്ടെന്ന് സ്പീക്കറും ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്.